തലസ്ഥാന ജില്ലയിലേക്കാണ്. തലസ്ഥാന നഗരത്തെ സ്മാർട്ടാക്കാനുള്ള റോഡിൻ്റെ പണി തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇനിയിപ്പോൾ 3 ദിവസങ്ങൾ കൂടിയാണ് സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയം തീരാൻ ബാക്കിയുള്ളത്. എന്തായാലും സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം എന്നറിയാം. എനിക്കിപ്പം ഏഞ്ചൽ മേരി മാത്യു കൂടി ചേരുന്നുണ്ട്. ഏഞ്ചൽ, ഈ ഒരു സ്മാർട്ട് റോഡുകൾ നന്നാക്കാനുള്ള സമയപരിധി ഇങ്ങനെ അടിക്കടി നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ 3-4 വാർത്താ പരമ്പര ജനങ്ങളുടെ ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ സംപ്രേഷണം ചെയ്തു കഴിഞ്ഞു. എന്തായാലും ഈ അടുത്ത 3 ദിവസത്തിനുള്ളിൽ ഇവർ പ്രഖ്യാപിക്കുന്ന പോലെ ഒരു സ്മാർട്ട് റോഡുകൾ തിരുവനന്തപുരത്ത് ഉണ്ടാകുമോ, അതോ ഇനിയും ജനങ്ങളുടെ ദുരിതം തുടരുമോ? ശ്യാം, പൊതുജനത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ പൊതുജനത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ ആ സമയപരിധിയൊക്കെ ലംഘിക്കുന്ന ഏറ്റവും നല്ല പദ്ധതിയുടെ ഉദാഹരണമുണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി പദ്ധതിയായിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് അട്ടക്കുളങ്ങര കിള്ളിപ്പാലം ബൈപ്പാസ് റോഡാണ്. ഈ ഭാഗത്തെ റോഡാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്യാം തന്നെ പറഞ്ഞതുപോലെ പല തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശം റോഡുകളാണിതൊക്കെ. ഈ സ്മാർട്ട് റോഡ് പദ്ധതിയുടെ പേരിൽ ഈ റോഡ് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നു. ഈ കുഴികൾ തുറന്നിട്ടിരിക്കുന്നു. ആ കുഴികളിൽ ആകെ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ കമ്പി പുറത്തേക്ക് കടക്കുന്നു. പലയിടങ്ങളിലും കമ്പിയിൽ തട്ടി കുഴികളിൽ വീണൊക്കെ ആളുകൾ അപകടത്തിൽപ്പെടുന്നു. ഇങ്ങനെ ആളുകൾക്ക് പൊറുതിമുട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആളുകളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇനി എന്ത് പറയാനാണ് എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത്. ഈ റോഡൊക്കെയാണ് 15-ാം തീയതിക്കുള്ളിൽ പൂർത്തിയാക്കുമെന്ന് സ്മാർട്ട് സിറ്റി അധികൃതർ അവകാശപ്പെടുന്നത്. എന്തായാലും ആ പണി പൂർത്തിയാകില്ല എന്നുള്ള കാര്യം സ്മാർട്ട് സിറ്റി അധികൃതർക്കും അറിയാം. ഒരു സമയം പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ആദ്യം ഏപ്രിൽ 15 കൂടിയൊക്കെ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ റോഡുകളാണ് ഇതൊക്കെ. പിന്നീട് ഏപ്രിൽ 30 മെയ് 31 സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ഈ റോഡൊക്കെ പൂർത്തിയാക്കുമെന്നാണ് പിന്നെ പറഞ്ഞത്. പക്ഷെ സ്കൂള് തുറന്നു, മഴക്കാലം എത്തി. കഴിഞ്ഞ മഴക്കാലത്ത് വലിയ വെള്ളക്കെട്ടോടെ ഉണ്ടായി. ജനം പൂർണ്ണമായും ദുരിതത്തിലാകുന്ന അവസ്ഥയിലേക്കെത്തി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജൂൺ 15 എന്നുള്ള തീയതിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി തിരുവനന്തപുരത്ത് ബാക്കിയുള്ള അല്ലെങ്കിൽ സ്മാർട്ട് റോഡ് പണികളിൽ ഏറ്റവും പ്രധാനമായും ഇത്തരത്തിൽ മോശമായി കിടക്കുന്നത്, തീർത്തും മോശമായി കിടക്കുന്നത് അട്ടക്കുളങ്ങര കിള്ളിപ്പാലം ബൈപ്പാസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ചാലയിലെ ചില തെരുവുകളുണ്ട്, കൊത്തുവാൾ സ്ട്രീറ്റ് അടക്കമുള്ള തെരുവുകളുണ്ട്. ഈ നമ്മുടെ കൈതമുക്കിൽ നിന്ന് കീഴേ തമ്പാനൂരിലേക്ക് പോകുന്ന റോഡുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇട റോഡുകളുണ്ട്, പ്രത്യേകിച്ച് ബേക്കർ ജംഗ്ഷനിലേക്ക് വഴുതക്കാടിന് എളുപ്പം എത്താനാകുന്ന റോഡ്, ഒപ്പം കീഴേ തമ്പാനൂർ റോഡ് തുടങ്ങിയ ചില ഇട റോഡുകളും വളരെ മോശമായി കിടക്കുകയാണ്. ഈ റോഡുകളുടെ പണി എന്തായാലും ഈ ജൂൺ 15 പൂർത്തിയാകില്ല എന്നുള്ള കാര്യം സ്മാർട്ട് സിറ്റി അധികൃതർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ താൽക്കാലികമായെങ്കിലും ഈ റോഡുകൾ അടയ്ക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ സ്മാർട്ട് സിറ്റി അധികൃതർ തേടുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ചോദ്യം എത്ര റോഡുകൾ സ്മാർട്ടായി എന്നുള്ളതാണ്. ഈ പല റോഡുകളും താൽക്കാലികമായാണ് അടച്ചിട്ടുള്ളത്. അതായത് സ്മാർട്ട് റോഡിന്റെ ഭാഗമായുള്ള ഓട നിർമ്മാണമോ ഫുട്പാത്ത് നിർമ്മാണമോ ഒന്നും നടന്നിട്ടില്ല. ഇത്രയും കാലം ജനം ദുരിതം അനുഭവിച്ചത് മാത്രമാണ് ഇതിന്റെ ബാക്കിപത്രം എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഒപ്പം ഇനിയും ഈ റോഡുകളിലൊക്കെ പണി പൂർത്തിയാകാറുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ അട്ടക്കുളങ്ങര കിള്ളിപ്പാലം ബൈപ്പാസ് റോഡൊക്കെ അടുത്ത മഴയിലും വലിയ വെള്ളക്കെട്ടുണ്ടാവാൻ സാധ്യതയുള്ള റോഡാണ്. അതിനേക്കാൾ സങ്കടകരമായ കാര്യമാണ് ഈ ചാലയിലെ തെരുവുകളുടെ കാര്യം. ചാലക്കമ്പോളത്തിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഈ ചാലക്കമ്പോളത്തിൽ പൂർണ്ണമായും ഈ കടകളുടെ അസ്ഥിവാരം തന്നെ തകർന്ന് ബലക്ഷയം ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ പൊതുജനം, തിരുവനന്തപുരത്തെ പൊതുജനം ആകെ ഈ സ്മാർട്ട് റോഡ് പദ്ധതിയുടെ പേരിൽ പൊറുതിമുട്ടിരിക്കുകയാണ്. എന്തായാലും 15-ാം തീയതിക്കുള്ളിൽ ഇത് തുറന്നു കൊടുക്കും എന്നുള്ള അല്ലെങ്കിൽ ഗതാഗത യോഗ്യമാക്കും എന്ന് സ്മാർട്ട് സിറ്റി അധികൃതർ പറയുന്നത് പൂർണ്ണമായും നടപ്പാകില്ല. ഈ റോഡിൻ്റെ ഒന്നും പണി പൂർത്തിയാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. താൽക്കാലികമായെങ്കിലും ഈ റോഡുകൾ അടക്കാനുള്ള ഒരു ശ്രമമാണ് സ്മാർട്ട് സിറ്റി അധികൃതർ നടത്തുന്നത്. ഓരോ തീയതി ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോഴും അനിശ്ചിതമായി നീണ്ടു പോകുന്നൊരു സ്ഥിതിയാണ് തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നതാണ് ഏഞ്ചൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇനിയുമുണ്ട് ഇതേപോലെ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന ഒരുപാട് റോഡുകളെക്കുറിച്ചുള്ള റിപ്പോർട്ട് സ്പോട്ട് റിപ്പോർട്ടറിൽ.